ദയ തോന്നിയിട്ടും ദൈവത്തിന് ദയ തോന്നിയിട്ടും നമ്മൾ പലരോടും ദയ കാണിക്കാറില്ല. യേശുവിൻ്റെ അടുക്കൽ ക്രൂശിൽ കിടക്കുമ്പോൾ ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാർ കിടന്നിരുന്നു. ഒരുവൻ അന്ന് തന്നെ രക്ഷിക്കപ്പെട്ടു, പക്ഷേ ഇന്ന് നമ്മൾ അവനെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. ദൈവം കാണിച്ച ദയ പോലും നമ്മൾ കാട്ടാറില്ല. നമ്മൾ പ്രസംഗിക്കുമ്പോഴും കള്ളൻ എന്നാണ് വിളിക്കുന്നത്. ക്രൂശിലെ വിശ്വാസി, ക്രൂശിക്കിടന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസിയായ ആ മനുഷ്യൻ്റെ അതിന് മുമ്പുള്ള പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. ലോകത്തെവിടെയെങ്കിലും കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട് ഹിരാതമായ തസ്കര പ്രവൃത്തി ചെയ്ത കള്ളന്മാർ രണ്ടുപേർ, യേശു പറയേണ്ട മറുപടി, പറയാൻ ന്യായമായുള്ള മറുപടി, കയ്യിലിരിപ്പിന നീതി അനുഭവിക്കുന്നത്. ഞാൻ അങ്ങനല്ല, ഞാൻ നിന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. രാജ്യത്വം പ്രാപിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുത്താൻ നിനക്ക് എങ്ങനെ എന്നോട് പറയാൻ തോന്നി? നീ ഞാൻ നമ്മളെ വ്യത്യാസം മനസ്സിലാക്ക്. നീ കള്ളൻ, നീ തസ്കരൻ, നീ ദുർമാർഗി, കൊള്ളിരാത്തവൻ, കൂടെ കൂട്ടാൻ കൊള്ളാത്തവൻ. നീ എന്നോട് ഞാൻ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്നെ ഇരുത്തണമെന്ന് പറയുന്നോ? നിനക്ക് വിവരമില്ലേ എന്ന് ചോദിക്കേണ്ട സ്ഥലത്ത് അവസാന നിമിഷം നിന്റെ കൂടെ ഇരിക്കാൻ എനിക്കൊരു അവസരം തരണമെന്ന് അപേക്ഷിച്ചവനോട് ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നോട് കൂടെ ഉണ്ടാകും, നീ എന്നോടുകൂടെ പറുദീസയിൽ കാണുമെന്ന് പറഞ്ഞ ഇതുപോലൊരു ദൈവത്തെ ആർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഈ ദൈവത്തെ പോലെ വേറെ ദൈവമാരുള്ളൂ. കുരിശിൽ വേദന അനുഭവിക്കുമ്പോൾ, കാരിരുമ്പാണി തരയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമായിരിക്കുമ്പോൾ, അവസാനത്തുള്ള രക്തം ഊർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പുറം ഉടവുജാല പോലെ കീറപ്പെട്ടിരിക്കുമ്പോൾ, നടന്നു പോകുന്നവർ പോലും തലകുലുക്കി അപമാനിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അടുത്തു കടന്നൊരു യോഗ്യതയും ഇല്ലാത്തവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുത്തെങ്കിൽ അവൻ്റെ പേരല്ലേ ദൈവം, ദയയുള്ള ദൈവം. കള്ളനാന്ന് പറയാതെ ആ നിമിഷം പരിഗണിച്ചിട്ട് പറയുക, നീ എൻ്റെ കൂടെ പറുദീസയിൽ കാണും. ഇന്നലത്തെ നമ്മുടെ തെറ്റുകൾ, ഇന്നലത്തെ നമ്മുടെ വീഴ്ചകൾ, ഇന്നലത്തെ നമ്മുടെ താഴ്ചകൾ ഇന്നിൻ്റെ വാർത്തയായി പ്രചരിപ്പിച്ച് സന്തോഷം കെട്ടുന്ന ലോകത്തിലാണ്, കാലഘട്ടത്തിലാണ്, വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ കുറവുകൾ പറഞ്ഞ് ഇന്നും മാറ്റി നിർത്തുമ്പോൾ, തടയുമ്പോൾ, തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഇന്നലത്തെ സകല കുറവുകളും കുരിശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോഴും മറന്നിട്ട് നീ എൻ്റെ കൂടെ പറുദീസയിൽ കാണുമെന്ന് പറഞ്ഞ കർത്താവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാ ദയ. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ അപമാനിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിന്നെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അപമാനിച്ചു പറഞ്ഞു, നാറ്റമച്ച ലാസനെ പുറത്തു കൊണ്ടുവന്നവൻ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചവൻ, വിധവയുടെ നൈനിലെ വിധവയുടെ മകനെ മടക്കി കൊടുത്തവൻ, കടലിൽ കാലുവെച്ച് നടന്നവൻ, ഇത്രയും ചെയ്തവനോട് മൂന്നാണികൾ ഇരു കൈകളിലും കാലുകളിലുമായി തറയ്ക്കപ്പെട്ട ആണികളിൽ കുരിശിക്കിടക്കുന്നവനോട് വെല്ലുവിളിച്ചില്ലേ? നീ ദൈവോത്രനെങ്കിൽ ഇറങ്ങി വാ. വായിച്ച വാക്യം മറക്കരുത്, ബലം ദൈവത്തിനുള്ളത്. ആ സമയത്ത് ബലം, ശക്തി, പവർ വെളിപ്പെടുത്താൻ പോകുന്നതിന് പകരം പാപം നിമിത്തം പങ്കിലമായ പാപികളുടെ മാനവകുലത്തോട് കരുണ തോന്നിയിട്ട് മൂന്നാണികൾക്ക് ബലമുണ്ടായിട്ടല്ല, മാനവകുലത്തോട് സ്നേഹ നിമിത്തം ആ കുരിശിൽ തന്നെ ജീവനർപ്പിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ തെളിവിച്ചു. സ്വന്തം തോളി തലചായ്ച്ച ഈ ദൈവത്തിലുള്ള പോലെ ദയ മറ്റെവിടെ കണ്ടിട്ടുണ്ട്? പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, ദയ അന്വേഷിച്ചു പരക്ക് പോടണ്ട, ദയ അന്വേഷിച്ച് തെക്ക് പടക്ക് പോടണ്ട. നമ്മൾക്കാലം ഇരിക്കുന്ന വീട്ടിലാണെന്നോ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് പറ, ദയുള്ള ദൈവത്തെ ഞാൻ കണ്ടു, യേശുവേ നിന്നിലുള്ളതുപോലെ മറ്റൊരു വിധത്തിലും ദയയില്ല. സ്വന്തം തോളി തലയായിക്കുമ്പോഴും മൂന്നാണികൾക്ക് അവൻ ഇറങ്ങി വരാതെ വണ്ണം പിടിച്ചു ചേർത്താൻ ബലമുണ്ടായിട്ടല്ല, മനുഷ്യനോടുള്ള
നമ്മളോടുള്ള മാനവകുലത്തോടുള്ള സ്നേഹത്തിന്റെ ചങ്ങല അവനെ നമ്മുമായി ചേർത്തു ബന്ധിച്ചെങ്കിൽ അതിൻ്റെ പേരാ ദയ. ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് ഉപസംഗ്രഹിക്കട്ടെ. കുരിശിക്കിടന്ന് പ്രാണൻ വെടിയുന്നതിന് മുമ്പേ യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ശ്രദ്ധേയമായ പ്രാർത്ഥന. കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സകലപരാധങ്ങളും തന്നോട് ചെയ്തു, മുഖത്ത് തുപ്പി റോമൻ നാണയത്തുട്ടുകൾ ചേർത്ത് പിടിച്ച് റോമങ്ങൾ പിഴുതെടുത്തു. നീ ഇസ്രായേലിൻ്റെ രാജാവാണോ എന്ന് ചോദിച്ച് മുൾക്കിരീടം, കൂർത്തുമൂർത്ത മുള്ളുകൾ ഉണ്ടാക്കിയ കിരീടം തലയിലേക്ക് വെച്ചിട്ട് കോലുകൊണ്ട് കിരീടത്തിൽ ആഞ്ഞടിച്ചു. ആ മുള്ളുകൾ തലയോട്ടിയെ ഭേദിച്ച് അകത്തെ കാഴ്ന്നിറങ്ങി. അപമാനത്തിന്റെ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടു. വലിയ പച്ച പൈമരം ചുമന്ന് വെച്ചും വരച്ചും ഗോൽഗത്ത മലമുകളിലെത്തി. അവിടെയും അപമാനിക്കപ്പെട്ടു, അവിടെയും ഒറ്റപ്പെട്ടു. വസ്ത്രം ഊരിയെടുത്തു വിവസ്ത്രനായി ഒരു യൗവനക്കാരനെ നടു റോഡിന്റെ സൈഡിൽ വഴിയാത്രക്കാർ കാണത്തക്കോണം ഉയർത്തി കുരിശി നാട്ടു നിർത്തിയിട്ട് പ്രാണൻ വെടിയുന്നതിന് മുമ്പേ, ജീവൻ പോകുന്നതിന് മുമ്പേ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും മാതൃകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതുപോലെ നമ്മളോട് ദയ കാട്ടിയ വേറെ ആരുണ്ട്? ഇതുപോലെ നമ്മളോട് കരുണ കാട്ടിയ വേറെ ആരുണ്ട്? ഇന്ന് പകൽക്കാലം നമുക്ക് പലരോടും ക്ഷമിക്കാൻ കഴിയുന്നില്ല. ചില വാക്കുകൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ചില ചെയ്ത പ്രവൃത്തികൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മളോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനോട് നമ്മളോട് ദയ കാണിച്ചില്ലായിരുന്നെങ്കിൽ അവസാനം പ്രാണൻ വെടിയുന്നതിന് മുമ്പേ പ്രാണൻ പിതാവിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ ഒറ്റ പ്രാർത്ഥന പിതാവിനോട് നീട്ടി വിളിച്ചു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രിയ സ്നേഹിത, സഹോദരി, സഹോദര, കൂടപ്പിറപ്പേ, ദൈവം പറയുന്നു, ബലം എനിക്കുള്ളത്. എന്നാൽ അനുഭവത്തിലൂടെയും ജീവിതത്തിലൂടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സങ്കീർത്തനക്കാരനും ഇന്ന് ഞാനും ഇപ്പോൾ നിങ്ങളും മനസ്സിലാക്കിയ രണ്ടാമത്തെ സന്ദേശം, ബലം മാത്രമല്ല ദയയും അവനുള്ളത്. കർത്താവിൻ്റെ ബലവും ദയയുമാണ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത്. വീണു പോകാഞ്ഞത്, തളർന്നു പോകാഞ്ഞത്, താളടിയാകാഞ്ഞത്, പടുകുടിയിൽ പട്ടുപോകാഞ്ഞത്, ഇന്ന് നിവർന്ന് നിൽക്കുന്നത്, ഇന്നും ഇതുപോലെ വന്നിരിക്കുന്നത് അവന് ദയയാണ്. അതുകൊണ്ട് ഇരിക്കുന്നിടത്തെന്ന് പറ, കർത്താവേ, ഞാൻ ആകുന്നത് എൻ്റെ ദയയാണ്. 40 ദിനം ഉപവാസ പ്രാർത്ഥന വളരെ പവർഫുള്ളായി, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെട്ടു.